Hi friends, welcome back to my YouTube channel. ഇന്നത്തെ റെസിപ്പി ചിക്കൻ വെച്ചിട്ടുള്ള ഒരു കേക്ക് ആണ്. അത് എങ്ങനെ ഉണ്ടാക്കാ നോക്കാം. ഒരു പാൻ എടുത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ചെറുതാക്കി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി ഒരു 2 പച്ചമുളക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ കറിവേപ്പില മല്ലിയില चाटी वन इन उ आडेण या चुदा की अरुद्ध ഇത് പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യണം കുറച്ച് ഉപ്പ് ആഡ് ചെയ്തു കൊടുക്കുക ഇപ്പോ ദാ ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ആഡ് ചെയ്യണം 1 ടീസ്പൂൺ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ഗരം മസാല പിന്നെ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഒക്കെ 1/2 ടീസ്പൂൺ വേണം ഇതിട്ട് കൊടുക്കാം ഇപ്പോ നമ്മൾ സമൂസൊക്കെ ഉണ്ടാക്കുന്ന ഫില്ലിംഗ് ഇല്ലേ ആ ഒരു ഇതാണ് ഞാൻ ഇപ്പോ കേക്കിൽ എടുത്തത് എന്നിട്ട് ഈ പൊടികളൊക്കെ ഇട്ട് നല്ലോണം ഇത് വാട്ടി എടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്ത ചിക്കനെ വീട്ടിൽ ചിക്കൻ പൊരിച്ച ബാക്കി ഉണ്ടായത് അത് ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്തു കൊടുത്തത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളകും ഇട്ട് വേവിച്ചിട്ട് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്തു കൊടുക്കാം രണ്ടും ടേസ്റ്റ് ആണ് പൊരിച്ചതാകുമ്പോൾ കൂടുതൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും ചിക്കൻ ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് എടുക്കാം ഈ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെക്കുക ഇനി അടുത്തത് ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് 3 മുട്ട 3 മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തത് 3 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു 1/2 കപ്പ് മൈദ ആണ് പിന്നെ അതേ ഒരു കപ്പ് അളവ് തന്നെ 1/2 കപ്പ് പാലും 1/2 കപ്പ് ഓയിലും ആഡ് ചെയ്യണം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് ആഡ് ചെയ്യണം ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്യാം 1/2 ടീസ്പൂൺ കുരുമുളക് ആഡ് ചെയ്യാം പിന്നെ ഇതിലേക്ക് ഉപ്പാണ് ഉപ്പ് നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ ഒരു പിഞ്ച് ഇട്ടാമതി പിന്നെ ഈ മസാലയിൽ ഉപ്പ് ഉണ്ടാവും അപ്പോൾ അത് ശ്രദ്ധിക്കണം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നല്ലോണം കട്ടൊന്നും ഇല്ലാതെ അടിച്ചെടുത്തിട്ടുണ്ട് അത് ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നേരത്തെ ചിക്കൻ്റെ മസാല എടുത്തു വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഫുള്ള് ആ ഒരു മാവിൽ ആ മൈദ മാവിൽ ഫുള്ളായിട്ടത് മിക്സ് ചെയ്ത് വരണം അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് പാൻ ഫുൾ ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഒരു കാര്യം ഈ പാൻ്റെ അടിയിൽ ഒരു പഴയൊരു തട്ട് ഞാൻ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു 20 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ